നിങ്ങള് വരുന്നെന്ന് പറഞ്ഞപ്പോ മുതല് ഞങ്ങള് കാത്തിരിക്കാം. അമ്മയെ കൂടെ കൊണ്ടുവരാത്ത അങ്കിളെ കൂടെ വരെ അമ്മയെ വിളിച്ചതാ, പക്ഷെ അമ്മ വന്നില്ല. അമ്മ ഇവിടെ തനിച്ചാണോ മോനെ? അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ വന്ന ഹോം നേഴ്സ് എപ്പോഴും അവിടെ ഉണ്ടാവുമോ? ഞങ്ങൾ അവിടെ തിരികെ എത്തും വരെ അംബിക ആന്റി കൂടെ ഉണ്ടാവും. അമ്മയുടെ കാര്യം ആന്റി ഏൽപ്പിച്ചിട്ടാ ഞങ്ങൾ പോകുന്നത്. അല്ല ഇവിടെ അവിടെ എങ്ങനെയാ? ഇവിടെ ഇവള് ഭയങ്കര മടിച്ച്, അവിടെ അങ്ങനെ തന്നെയാണോ? പോയിട്ടാ, കളിയാക്കാതെ. ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് വരണമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു. അപ്പോഴേക്കും നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ഞങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ മക്കളെ. അതിനെന്താ ചച്ചാ, ഇനിയും അങ്ങോട്ട് വരാലോ. എല്ലാവരുടെയും സമയം ഒത്തുകിട്ടണ്ടേ, അതുകൊണ്ടാണ് ഞങ്ങൾ വരാൻ ലേറ്റാവുന്നത്. നീ എന്താ മോളെ ഇവനെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോന്നത്? കല്യാണം കഴിഞ്ഞ് മൂന്നിന്റെ അന്ന് ഭർത്താവിനെയും വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വന്ന് താമസിച്ച നാട്ടുകാരെന്ത് പറയും? പോട്ടെ, ഇവന്റെ വീട്ടുകാരൻ നമ്മുടെ വീട്ടുകാരെ പറ്റി എന്ത് വിചാരിക്കും? ഇവളിവളുടെ ഭർത്താവുമായി ഇവിടെ താമസിക്കാൻ വരികയാണെന്ന് അമ്മയ്ക്ക് വെളിപാടുണ്ടായോ? സച്ചിനും ശീതളും മനസ്സിൽ ചിന്തിക്കാത്തത് അമ്മ എന്തിനാ വിളിച്ചു പറയുന്നത്? നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് ഇവരിങ്ങോട്ട് വന്നത് ശരിയാണോ സുമിത്രേ? അവിടുത്തെ ഇവിടുത്തെ ആളുകൾ എന്ത് കരുതും? എനിക്കിതിനോട് യോജിക്കാൻ പറ്റില്ല. നമുക്ക് അങ്ങോട്ട് പോകാൻ ഇതുവരെ കഴിഞ്ഞില്ലല്ലോ. അവർക്ക് ഇങ്ങോട്ട് വരണം തോന്നി വന്നു, അതിലെന്തായി ഇപ്പത്ര തെറ്റ്? രോഹിത്തിന് ഇതിന് തെറ്റൊന്നും കാണാൻ കഴിയില്ല. ഒരു നാണക്കേടുണ്ടായാലേ അതിന്റെ ക്ഷീണ ശ്രീനിലയത്തുകാർക്ക്. രോഹിത്തിന് എന്ത് നാണക്കേടുണ്ടാവാനാ? ശ്രീനിലയത്തുകാർക്കുണ്ടായ ക്ഷീണത്തെ പറ്റി നമുക്കിപ്പോ ചർച്ച ചെയ്യണോ സരസ്വതി? നിന്റെ മോൻ ഉണ്ടാക്കിയ ക്ഷീണവും തളർച്ചയും മാറിയിട്ട് പോരെ ഇവരുടെ കാര്യം സംസാരിക്കാൻ. അച്ഛമ്മേ, ഞങ്ങളിവിടെ സ്ഥിരതാമസത്തിനൊന്നും വന്നതല്ല, നാളെ വൈകിട്ട് തിരിച്ചു പോകും. പിന്നെ നിങ്ങളാരും അങ്ങോട്ട് വരാതിരുന്നപ്പോ ഇവൾക്ക് എല്ലാരെയും മിസ് ചെയ്യുന്നതായിട്ട് പറഞ്ഞു. നിങ്ങളെല്ലാരെയും ഇവൾക്ക് കാണണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. സച്ചിൻ ചേട്ടാ, നാളെ തന്നെ എന്തിനാ തിരിച്ചു പോകുന്നത്? ഒരാഴ്ച കഴിഞ്ഞ് പോയപ്പോ ഒരു ചേച്ചി. അതെ അതെ, നിങ്ങൾ വന്ന സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് കറങ്ങണ്ടേ? ശീതൽ സച്ചിനെയും വിളിച്ചുകൊണ്ട് ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതാണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു നടക്കാൻ ഒരവസരം കൊടുക്കണ്ടേ?